പാഠം 5 കുപ്പായമിടാത്ത മുത്തച്ഛൻ. ഗുജറാത്തിലെ സബർമതി നദിയുടെ തീരത്ത് ഗാന്ധിജിക്ക് ഒരു ആശ്രമം ഉണ്ടായിരുന്നു. സബർമതി ആശ്രമം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജിയെ നേരിൽ കാണാനും അദ്ദേഹത്തോട് കുശലം പറയാനുമായി ധാരാളം കുട്ടികൾ നിത്യവും സബർമതി ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ കുറെ ബാലികാ ബാലന്മാർ ബാപ്പുജിയെ കാണാൻ സബർമതി ആശ്രമത്തിൽ വന്നു. ബാപ്പുജിയും കുട്ടികളും തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു കുസൃതിപ്പയ്യൻ രസകരമായ ഒരു ചോദ്യം ചോദിച്ചു. ബാപ്പുജി, ഇത്ര വലിയ ആളായിട്ടും അങ്ങെന്താ കുപ്പായമിടാത്തത്? കുഞ്ഞെ, കുപ്പായം വാങ്ങാൻ മുത്തച്ഛന്റെ കയ്യിൽ കാശില്ല. അദ്ദേഹം കുട്ടിയെ നോക്കി ചിരിച്ചു. എങ്കിലും അവന് വലിയ വിഷമം തോന്നി. അവൻ പറഞ്ഞു, മുത്തച്ഛ, എന്റെ അമ്മ നല്ലൊരു തയ്യൽക്കാരിയാണ്. ഇന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് അങ്ങേക്ക് നല്ലൊരു കുപ്പായം തയ്പ്പിച്ചു തരാം. അത് കേട്ട് ബാപ്പുജി അവനെ തഴുകി. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, ബാപ്പുവിന് നീ വിചാരിക്കും പോലെ ഒരു കുപ്പായം മാത്രം പോരാ, ലക്ഷക്കണക്കായ കുപ്പായങ്ങൾ വേണം. അതെന്തിനാ? കുട്ടി ബാപ്പുജിയെ നോക്കി. മോനെ, നമ്മുടെ രാജ്യത്ത് അനേകം പാവങ്ങളുണ്ട്. അവരിൽ പലർക്കും ഒരു കുപ്പായം വാങ്ങി ധരിക്കുവാനുള്ള പണമില്ല. നമ്മുടെ സഹോദരങ്ങളായ അത്രയും പാവങ്ങൾ കുപ്പായമില്ലാതെ നടക്കുമ്പോൾ ഞാൻ മാത്രം കുപ്പായം ധരിച്ച് നടക്കുന്നത് ശരിയാണോ? അത് കേട്ട് ആ കുട്ടി അത്ഭുതപ്പെട്ടു പോയി. ബാപ്പുജി പറഞ്ഞത് സത്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഭാരതത്തിലുള്ള എല്ലാവരെയും സ്വന്തം സഹോദരങ്ങളായി കാണുന്ന ബാപ്പുജിയുടെ മഹത്വം അവൻ തിരിച്ചറിഞ്ഞു. ബാപ്പുജി ലോകം കണ്ട ഏറ്റവും വലിയ മഹാത്മാക്കൾ ഒരാളായിരുന്നു. ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്താണ് ബാപ്പുജി ജനിച്ചത്. 1869 ഒക്ടോബർ 2 ആ ദിവ്യ ജനനം. ആ ദിവസം നമ്മൾ ഗാന്ധി ജയന്തി എന്ന പേരിൽ സേവന ദിനമായി കൊണ്ടാടി വരുന്നു. ബാപ്പുജിയെക്കുറിച്ച് എല്ലാവരും കൂടുതലായി മനസ്സിലാക്കണം.